ഇന്ററാക്ഷൻ എടുക്കുന്നത്. സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മഞ്ഞിൽ വിരിഞ്ഞ പൂവ് എന്ന പരമ്പരയിൽ അപ്രതീക്ഷിതമായ സംഭവ വികാസങ്ങൾ മല്ലികയെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ്. തടിക്കേസിൽ കാര്യങ്ങൾ അന്വേഷിക്കുന്നതിനു വേണ്ടിയുള്ള നീക്കങ്ങളുമായി രഘുനാഥ് മുന്നോട്ട് വരികയും അന്വേഷണവുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. രഘുനാഥിന് എല്ലാവിധ സഹായവും തന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന അഞ്ജന ഉറപ്പു നൽകുന്നു. ഇതിനിടയിൽ അഞ്ജനയെയും കൊണ്ട് പുറത്തേക്ക് പോകുന്ന മനു അഞ്ജനയുമായി കുറച്ച് നല്ല സമയം ചിലവഴിക്കുകയും പഴയ കാര്യങ്ങൾ ഓർമ്മിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതിനിടയിൽ അവിടേക്ക് രജിത കടന്നു വരുന്നു. മനുവും അഞ്ജനയും അടുക്കുന്നത് രജിത കാണാൻ ഇടയാവുകയും ഇതേ തുടർന്ന് മനു തന്റെ കയ്യിൽ നിന്ന് വഴുതി പോകുമോ എന്നുള്ള ചിന്ത രജിതയുടെ മനസ്സിൽ ഉണ്ടാവുകയും ചെയ്യുന്നു. എന്നാൽ ഇതേ സമയം മല്ലികയെ ഞെട്ടിച്ചുകൊണ്ടുള്ള മറ്റൊരു വഴിത്തിരിവാണ് ഉണ്ടാകുന്നത്. മല്ലികയെ തേടിക്കൊണ്ട് മല്ലികയുടെ കടയിലേക്ക് പ്രതിഭ കടന്നു വരുന്നു. ഇത്രയും നാളുകൾക്ക് ശേഷമുള്ള അപ്രതീക്ഷിതമായ പ്രതിഭയുടെ വരവ് മല്ലികയെ ഞെട്ടിച്ചു കളയുകയും എന്താണ് പറയേണ്ടത് എന്നറിയാതെ മല്ലിക പകച്ചു പോവുകയും ചെയ്യുന്നു. ഇതോടെ മല്ലിക അവിടെ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയും കടയിലുള്ള തന്റെ സഹായിയോട് പ്രതിഭയെ തിരിച്ചയക്കണമെന്നും താൻ ഇവിടെയാണ് ഉള്ളത് എന്നുള്ള കാര്യം പ്രതിഭയോട് പറയരുത് എന്ന് നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ കാര്യങ്ങൾ ചെയ്യാം എന്ന് മല്ലികയ്ക്ക് ഉറപ്പ് നൽകുന്ന അവർ പ്രതിഭയുടെ അടുത്തേക്ക് എത്തുന്നു. ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.